മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫറും സംവിധായകനും നിർമ്മാതാവുമായ അമൽ നീരദ് 1976 ഒക്ടോബർ 7 കൊല്ലം ജില്ലയിലാണ് ജനിച്ചത്. 2004 പുറത്തിറങ്ങിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ സിനിമാറ്റോഗ്രാഫറായി മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസായ അമൽ നീരദ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെ എന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഒരു അമൽ നീരദ് ഫാൻ ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. 2007 അമൽ നീരദ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം റിലീസിനെത്തിയത്. ചിത്രത്തിൻ്റെ പേര് ബിഗ് ബി. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, നഫീസ അലി, മനോജ് കെ ജെ, ബാല എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. പ്രേക്ഷകരുടെ ഇടയിൽ മിക്സ്ഡ് റിവ്യൂ നേടിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം മാത്രമാണ് നേടിയത്. ചിത്രത്തിൻ്റെ IMDB 7.7/10. ഈ ചിത്രം 2005 അമേരിക്കയിൽ പുറത്തിറങ്ങിയ ഫോർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൻ്റെ അൺഒഫീഷ്യൽ റീമേക്കായിരുന്നു. അടുത്ത ചിത്രം 2009 പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ്. ഗ്യാങ്സ്റ്റർ ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, ശോഭന, ഭാവന എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 4.5 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമായിരുന്നു നേടിയിരുന്നത്. ഈ ചിത്രത്തിൻ്റെ IMDB 5.1/10. ഈ ചിത്രം 1987 പുറത്തിറങ്ങിയ 20-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിൻ്റെ തുടർച്ചയായിരുന്നു. അടുത്ത ചിത്രം 2010 പുറത്തിറങ്ങിയ അൻവർ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ്, മമത മോഹൻദാസ്, ലാൽ, പ്രകാശ് രാജ് എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.3/10. ഈ ചിത്രം 2008 ഒരു സ്പൈ ത്രില്ലറായി അമേരിക്കയിൽ പുറത്തിറങ്ങിയ ട്രെയ്റ്റർ എന്ന ചിത്രത്തിൽ നിന്നും ഇൻസ്പയറായി എടുത്ത ഒരു ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2012 പുറത്തിറങ്ങിയ ബാച്ചിലർ പാർട്ടി. ആക്ഷൻ ക്രൈം ഗ്യാങ്സ്റ്റർ ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ്, ആര്യ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, നിത്യാമേനോൻ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 4 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയത്. ചിത്രത്തിൻ്റെ IMDB 4.8/10. അടുത്ത ചിത്രം 2013 പുറത്തിറങ്ങിയ 5 സുന്ദരികൾ. ആന്തോളജി മൂവിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കുള്ളൻ്റെ ഭാര്യ എന്ന സെഗ്മെൻ്റായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്തിരുന്നത്. ജിനു ബെൻ, റീനു മാത്യൂസ്, ദുൽഖർ സൽമാൻ എന്നിവരായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.9/10. അടുത്ത ചിത്രം 2014 പുറത്തിറങ്ങിയ ഇയോബിൻ്റെ പുസ്തകം. പീരിയോഡിക് ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, ലാൽ, ജയസൂര്യ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.7/10. അടുത്ത ചിത്രം 2017 പുറത്തിറങ്ങിയ CIA കോമറേഡ് ഇൻ അമേരിക്ക. ആക്ഷൻ അഡ്വഞ്ചറസ് വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ, കാർത്തിക മുരളീധരൻ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 25 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. ചിത്രത്തിൻ്റെ IMDB 6.5/10. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ വരത്തൻ. ആക്ഷൻ സർവൈവൽ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, ഐശ്വര്യലക്ഷ്മി എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 5 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 40 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. ചിത്രത്തിൻ്റെ IMDB 7.5/10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അമൽ നീരദ് ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക് യു.